കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിടും. അതിന് കാര്യമൊന്നുമില്ല. ഒരു തീരുമാനം, ഒരു പുതിയ തീരുമാനമില്ല. ഇല്ല, ഒരു തീരുമാനമില്ല. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കി, ഒരു തീരുമാനം എടുക്കുന്നില്ല. അതൊട്ട് നടക്കും തീരുമാനങ്ങളൊക്കെ. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇന്നിപ്പോ ഞാൻ മനോരമയിൽ കണ്ടു ഗണേഷ് കുമാറിനെ കുറിച്ച് തിരിച്ചു കഴിഞ്ഞു. വിട്ടേക്ക്, കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത്. നമ്മളെ മാധ്യമധർമ്മം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും നമുക്കും ഒക്കെ അത്യാവശ്യമുള്ള കാര്യമാണല്ലേ. പക്ഷെ മാധ്യമധർമ്മം ചില സമയത്ത് ചെറ്റകളും ചണ്ടിത്തരവും പലതും നമുക്ക് അവരെ വിളിക്കാൻ തോന്നും. അതേപോലെയാണ് നമുക്കൊരു പ്രതീക്ഷ നൽകിയിട്ട് വന്നിട്ടുള്ള, ഈ ഒരു ഗവൺമെന്റിന്റെ പ്രതീക്ഷ നൽകി വന്നിട്ടുള്ള ഒരു പുതിയ മന്ത്രിയായിരുന്നു ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രി. അയാൾ ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു. ഒരുപാട് അയാളെ കയ്യിൽ നിന്ന് എന്തോ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വന്ന ഒരു കണക്കിൽ കെ എസ് ആർ ടി സിന്റെ വൈദ്യുത ഇലക്ട്രിക് ബസ്സുകൾ അത് നഷ്ടത്തിലാണ് എന്നുള്ള ഒരു പ്രസ്താവന അയാൾ നടത്തി. അത് കണക്കുകൾ അത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചു. അതിൻ്റെ പേരിൽ അയാൾക്ക് ഏറ്റവും ഒരു ആക്ഷേപങ്ങൾ നമ്മളെ മാപ്രകൾ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മലയാള മനോരമ തുടങ്ങി മുത്തശ്ശി പത്രങ്ങൾ അയാളെ കടന്നാക്രമിക്കായിരുന്നു. ഈ ഒരു ചെറിയ വിഷയത്തിന് വേണ്ടി അയാൾ ഒരുപാട് നല്ല നല്ല പ്രസ്താവനകളും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വെമ്പലിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അതിനൊക്കെ ചാരമാക്കി കളയുന്ന രൂപത്തിലുള്ള വർത്തമാനം ബാക്കിയുള്ള അതിൻ്റെ എതിർ സൈഡിൽ നിൽക്കുന്നവർക്ക് ആഘോഷിക്കാനുള്ളൊരു കാരണവും അത്രേ ഇതിനൊക്കെ കാണാൻ പറ്റുള്ളൂ.